ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. ഇനി സ്വീറ്റൊന്നുമല്ല, കുറച്ച് സ്പൈസിയും അതുപോലെ തന്നെ ക്രിസ്പിയും ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കണേ. ഫസ്റ്റ് ഞാൻ ഇവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് സവോള. ഇത് 3 സവോള ഞാൻ വളരെ നൈസാക്കിയിട്ട് നോക്കി കണ്ടോ, വളരെ നൈസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും നൈസാക്കാൻ പറ്റുന്നോ അത്രയും നൈസായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ വേണ്ടത് കടലമാവ്. ദേ കടലമാവ് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് എത്ര വേണമെന്നുള്ളത് ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും എടുത്താൽ മതി. പിന്നെ വേണ്ടത് പച്ചമുളകും കറിവേപ്പിലയും. പച്ചമുളക് ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്പൈസി വേണോ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ ഞാൻ ഇവിടെ ഒരു സാധനം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതല്ല, അവസാനം പറയാമെന്ന് വെച്ചിട്ടാണ്. പെരുങ്കായം, ആയത്തിൻ്റെ പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനി നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മിക്സ് ചെയ്യാൻ മാത്രം ഉള്ള ടൈം മതി. പിന്നെ അതിനുശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സവോള നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന്, ഇതിപ്പോൾ ഒരുമിച്ചല്ലേ ഇരിക്കണേ, ഇതൊന്നിങ്ങനെ വിടർത്തി കൊടുക്കാം. ഇതൊന്നിങ്ങനെ തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ എന്ന് കരുതി ഒത്തിരി അങ്ങ് തിരുമ്മി വാട്ടിയെടുക്കണ്ട. ദേ ഇതുപോലെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റായി വന്നോളൂ. കണ്ടോ, ഇപ്പം ഏകദേശം എല്ലാം തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പം ആദ്യം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും അതിട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് മുളക് പൊടി. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണേ, അതുകൊണ്ട് എരിവ് അധികം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഏകദേശം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചേർക്കാനുള്ളത് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സവോള ഒന്ന് കഴിച്ചു നോക്കണേ. നല്ല ഉപ്പുണ്ട്. ഉപ്പ് ഇത്തിരി കൂളുണ്ട്, പക്ഷെ നമ്മളത് കടലമാവ് ഇടുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പം ഞാൻ ദേ കടലമാവ് ഇങ്ങനെ ആഡ് ചെയ്യാണ്. 1 ടീസ്പൂൺ ആഡ് ചെയ്തു. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ 1 ടീസ്പൂണായിട്ട് ആഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതേ 4th ടീസ്പൂൺ 5. ഇപ്പം ഏകദേശം 5 ടീസ്പൂണാണ് ഞാനിവിടെ കടലമാവ് ചേർത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കിത് ഇത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്, ഒന്നെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ഞാനിതേ ഇത് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പുമ്പോൾ സവോളയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് മതിയാവും നമുക്ക്. അപ്പോൾ നോക്കാം നമുക്ക്, എന്നിട്ട് അതിന് ശേഷം നമുക്ക് അവസാനം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ.
ഏകദേശം ദേ കണ്ടോ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇത്രയും ലൂസ് മതി, അന്ന് ഒത്തിരി തിക്കായിട്ടും വേണ്ട. അപ്പൊ നമ്മൾ കടലമാവ് എടുത്ത് വെച്ചതിന്റെ പകുതി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൊരു ഇത്രയും ബാക്കിയുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം, ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചെറിയൊരു അളവിലാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇതേ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചട്ടി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിത് കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പൊ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ, നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട ഇങ്ങനെ കുറേ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അങ്ങനെ ഷേപ്പിലൊന്നുമല്ല ഇട്ട് കൊടുക്കുന്നത്, ജസ്റ്റ് കോരിയിട്ട് കൊടുക്കാം കേട്ടോ. വളരെ കട്ടി കുറച്ച് ഇതാക്കണമെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. ഒരു സൈഡ് കണ്ടിട്ടുണ്ട്, ഒന്ന് മറിച്ചിടാം. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. എന്നാലേ അതൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുള്ളൂ. ഇതങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്നെങ്കിൽ വട്ടത്തിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ വെറുതെ കോരി ഒഴിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇതൊരു നമുക്ക് അടുത്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിവട അല്ലെങ്കിൽ പക്കവടന്നോ എന്താന്ന് വെച്ച് പറയാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിൽ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പൊ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കണ്ട അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇച്ചിരി സോഫ്റ്റും അതുപോലെ തന്നെ പുറത്ത് ക്രിസ്പി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.